നമസ്കാരം. മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളുടെ ഞെട്ടലിൽ നിന്നും മുക്തമാകാത്ത നഗരമാണ് ആലപ്പുഴ. ക്രമസമാധാന പാലനവും കോവിഡ് പ്രതിരോധവും എല്ലാം മുൻനിർത്തി ആലപ്പുഴയിൽ ചില നിയന്ത്രണങ്ങൾ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ പല മേഖലകളിലുമുണ്ട്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസ് അനുമതിയില്ലാതെ SDPI 150-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ സംസാരിച്ച SDPI നേതാവിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. പോലീസിൻ്റെ ഭീഷണിയായിരുന്നു, ഈ പ്രോഗ്രാം ഇവിടെ നടത്തിക്കില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ഹോളിൻ്റെ താക്കോൽ പൂട്ടിയിട്ട് താക്കോൽ എടുത്തുകൊണ്ട് പോയി പോലീസുകാരുടെ കയ്യിലായിരുന്നു. അതോടൊപ്പം തന്നെ 3 ഗേറ്റുണ്ട്, ആ 3 ഗേറ്റിൻ്റെയും താക്കോൽ അവരുടെ കയ്യിലായിരുന്നു. എന്തായാലും നമ്മൾ ഷഹീദ് ഷാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല. ആ നിശ്ചയദാർഢ്യമാണ് നമുക്ക് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചത്. എൻ്റെ അടുത്ത് പല പ്രവർത്തകരും വിളിച്ച് ചോദിച്ചു, പ്രോഗ്രാം നടക്കുമോ, TVയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്, പോലീസ് മൊത്തം ബന്ദവസാക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞത്, പോലീസല്ല തീരുമാനിക്കുന്നത്, SDPI ആണ് തീരുമാനിക്കുന്നത് എവിടെ പ്രോഗ്രാം നടത്തണമെന്നുള്ളത്. അത് നടത്തി കാണിച്ചു കൊടുത്തു. അത്യന്തം പ്രകോപനപരമായ പ്രസംഗങ്ങളും ആഹ്വാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പരിപാടി പോലീസിൻ്റെ വിലക്ക് ലംഘിച്ച് സംഘടിപ്പിക്കപ്പെട്ടു എന്നത് വലിയ വീഴ്ചയാണ്. പോലീസ് പൂട്ടിച്ച ഹോൾ ബലമായി തുറന്നു, 150-ലധികം പേരെ പങ്കെടുപ്പിച്ച് സമ്മേളനവും നടത്തി. ആ നേതാവ് പറയുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസോ ആഭ്യന്തര വകുപ്പോ അല്ല, മറിച്ച് SDPI ആണ് എന്നാണ്. ഈ ഭീകരവാദികൾക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് പുതുവത്സര തലേന്ന് സമാധാനപരമായി നടക്കാറുള്ള പാതിര കുർബാന വരെ അനുമതി നിഷേധിച്ച് മുടക്കിയ സർക്കാരാണ് തീവ്രവാദികൾക്ക് നേരെ മുട്ടുമടക്കുന്നത് എന്നോർക്കണം. ഇങ്ങനെ ഒരു മത തീവ്രവാദി സംഘടനയുടെ നേതാവ് നിശ്ചയിക്കുന്നത് പോലെയാണ് ഈ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു പോലീസ് സംവിധാനവും ആഭ്യന്തരമന്ത്രിയും? തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ക്രമസമാധാന നിയന്ത്രണം സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ സാഹചര്യമാണ് ഈ സംസ്ഥാനത്തുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.